Good health and good sense are two of life's greatest blessings. അപ്പോൾ ഞാനീ പൊടിയൊക്കെ പിടിച്ച് നിൽക്കണാണ്ട് അപ്പോൾ നിങ്ങൾക്ക് സംഭവം പിടിയിട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചത് തന്നെയാണ്, ഒരു ഹെൽത്തി ലഞ്ചിൻ്റെ വ്ളോഗാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് മില്ലറ്റിൻ്റെ ചപ്പാത്തി, അതാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ ഗോതമ്പ് പൊടിയിൽ മില്ലറ്റ്സൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ അത് ചപ്പാത്തി പരത്താൻ വേണ്ടി ഉണ്ടയൊക്കെ ആക്കി റോൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്തൊക്കെയാണ് മിക്സ് ചെയ്തേക്കുന്നതെന്നുള്ളത് ഞാനിതിൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ഗോതമ്പ് പൊടി മാത്രമല്ല മില്ലറ്റ്സും ഉണ്ട്. ഇപ്പോൾ പലരും ഇപ്പോൾ പറയുന്നുണ്ട് മില്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്, ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമെന്നും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ചോറുണ്ടുന്നതിനേക്കാളും ഇപ്പം നമുക്ക് ഈ മലയാളീസിനെ ചോറുണ്ടുണ്ട് നമുക്ക് ശീലമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് വിശപ്പ് കെടാത്ത പോലെയും പെട്ടെന്ന് വിശപ്പ് വരുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ചപ്പാത്തി വീക്കിലി നമ്മൾ 2-3 times ഉണ്ടാക്കാറുണ്ട്, അറ്റ്ലീസ്റ്റ് 2 times എങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മറ്റേ ചപ്പാത്തി പോലെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ, ഇത് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഡാനുവിൻ്റെ നേനയൊക്കെ കഴിപ്പിക്കാൻ ഇത്തിരി പണിയാണ്. അല്ലെങ്കിൽ പിന്നെ വല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചില്ലി ചിക്കനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം തോന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇതുണ്ടാക്കിയാൽ അപ്പം തന്നെ കഴിക്കണം, അത് വെച്ചിരുന്നാൽ എന്തോ മരം പോലെയാവും. നമ്മൾ വിചാരിക്കും ഈ ചപ്പാത്തി ഇത് എവിടെ നിന്ന് വന്നു എന്ന്, അത്രയ്ക്ക് ഹാർഡായിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യമൊക്കെ രാത്രിയും കൂടെ കഴിക്കാനുള്ള ഭാഗത്തിന് ഉണ്ടാക്കി വെക്കുമായിരുന്നു ഉച്ചയ്ക്ക്. പക്ഷേ രാത്രിയാവുമ്പോൾ ഈ ചപ്പാത്തി ഉണ്ടല്ലോ ഉണങ്ങി വരണ്ട് ഒടിച്ചെടുക്കാവുന്ന പരുവത്തിനായിട്ട് നമുക്ക് കഴിക്കാനേ തോന്നില്ല, ഒരു ടേസ്റ്റും ഇല്ലാത്ത പോലെ. കണ്ടില്ലേ ഇതിൽ റാഗിയുടെയൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നുണ്ട്, ബ്ലാക്ക് ബ്ലാക്ക് ഡോട്ടായിട്ട് കാണുന്നുണ്ടോ, അത് ഫുള്ള് റാഗിയാണ് കേട്ടോ. ചപ്പാത്തി ഞാൻ എന്താ ചൂടാൻ പോവാണ്. അതിനൊപ്പം തന്നെ ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതും സൈമൾട്ടേനിയസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടും ഓരോരോ അടുപ്പിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ 4 അടുപ്പും 6 അടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കുക്കിങ്ങൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കഴിയൂല്ലേ. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഹെൽത്തി മീ പ്ലസ് ഹാപ്പി മീ ഈസ് ഹാപ്പി ഫാമിലി എന്നൊരു ചിന്ത, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ, വീട്ടിലുള്ള അമ്മമാർ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള അമ്മമാരൊക്കെ അത് കുറേയും കൂടെ കോൺഷ്യസ് ആണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജിമ്മിന് പോവുകയും ഫിറ്റായിട്ടിരിക്കാനും ഒക്കെ അവർ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ അമ്മമാരാണ് കൂടുതലും. ഇപ്പം നമ്മളുടെയൊക്കെ ജനറേഷനിൽ, എൻ്റെ അമ്മയുടെയൊക്കെ ഒരു ജനറേഷനിലുള്ള അമ്മമാരൊക്കെ, അവർ കഴിച്ചില്ലെങ്കിലും കുട്ടികൾ കഴിച്ചോട്ടെ, അവർക്കില്ലെങ്കിലും കുട്ടികൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് അവരുടെ, നമ്മുടെ ഒരു പാരൻസിന്. പക്ഷെ അതൊന്ന് മാറ്റി ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ ഹാപ്പിനെസ്സും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഈ അമ്മമാരൊന്നും ചിന്തിക്കുന്നില്ല, അച്ഛന്മാരെക്കാളും കൂടുതൽ അമ്മമാർക്കാണ് അങ്ങനെ ഒരു ചിന്തയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അമ്മ ഇപ്പം നമ്മൾ, എൻ്റെ അമ്മ ഇപ്പോഴും അതെ, ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ട് ബാലൻസ് ഉണ്ടെങ്കിലേ അമ്മ കഴിക്കുള്ളൂ. അല്ലാണ്ട് അമ്മയ്ക്കായിട്ട് ഒരു മീൻകറി വെച്ചാൽ പോലും അതിൻ്റെ ഒരു നല്ല കഷ്ണം അമ്മ എടുത്ത് വെക്കുക, അല്ല അമ്മ അത് കഴിക്കുക, അങ്ങനെ ഇല്ല. ഇപ്പം ചോറ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇന്നലത്തെ ചോറ് ബാലൻസ് ഉള്ളത് അമ്മ കഴിക്കും, ഫ്രഷ് ചോറ് നമുക്ക് തരാൻ നോക്കും, അങ്ങനെയൊക്കെയാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും, നമ്മുടെ ആ വീട്ടിലെന്നല്ല എല്ലാ വീട്ടിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലർ എന്ന് പറയുന്നത് അമ്മയാണ്. ഇപ്പം നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അമ്മ ആ വീട്ടിലില്ല, അമ്മ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലൊരു ടോട്ടൽ സൈലൻസാണ്. അച്ഛനുണ്ടെങ്കിലും അച്ഛൻ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല കേട്ടോ പറഞ്ഞേ, പക്ഷേ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രാധാന്യമുള്ള ഒരാളാണ്. പക്ഷേ അവരുടെ ഹെൽത്തിനോ അവരുടെ ഹാപ്പിനെസ്സിനോ ഒന്നും അവരൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പോൾ അവർ ഹെൽത്തി ആയിട്ടിരിക്കുക, അവർ ഹാപ്പി ആയിട്ടിരിക്കുക എന്നാൽ മാത്രമേ ആ ഫാമിലി ഫുൾ അങ്ങനെ ആവുള്ളൂ. അപ്പോൾ അമ്മയുടെ മാത്രമല്ല കേട്ടോ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെൽത്തി മീ പ്ലസ് ഹാപ്പി മീ ഈസ് ഹാപ്പി ഫാമിലി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രോബ്ലംസും നമുക്ക് സോൾവ് ആവാൻ പറ്റും. അത് നമ്മളുടെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും അതല്ല നമ്മുടെ മെൻ്റൽ പ്രഷർ ഉണ്ടല്ലോ അതും ഓവർകം ചെയ്യാനായിട്ട് ഇതൊരു നല്ല റെമഡി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സെൽഫ് ലവ് എന്നൊക്കെ ഇപ്പോൾ പറയുമല്ലോ, അതാണ് നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾക്കും കൂടെ കുറച്ചും കൂടെ
ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഹാപ്പിനെസ്സും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെടുത്തുക. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, വീട്ടിലുള്ള അമ്മമാർ, നമ്മളെപ്പോഴും മക്കളുടെ കാര്യങ്ങൾ, അവരുടെ സന്തോഷം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സന്തോഷം, അവരുടെ കാര്യങ്ങൾ എന്നുള്ള ചിന്ത മാറ്റി എൻ്റെയും കൂടെ ഇഷ്ടങ്ങൾ എന്ന് ചിന്തിക്കുക. ഞാനങ്ങനെയാണ് കേട്ടോ, എനിക്കും കൂടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കും കൂടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, എൻ്റെ കൂടെ ഹാപ്പിനെസ്, അങ്ങനെയുള്ള ഒരു ചിന്തിച്ച് ആണ് നമ്മൾ ഹാപ്പി ആയിട്ടും. അപ്പം നമ്മളുടെ ഫാമിലി മൊത്തത്തിൽ ഹാപ്പി ആവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞാൻ കറിയൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അത് കഴിയാറായി എന്നല്ല, കറിയൊക്കെ റെഡിയായി. ഇനി ഞാനേ കുറച്ച് ഫ്രഷ് ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പം ഞാനതൊന്ന് പൊടിച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും യൂഷ്വലി ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ, പാക്കറ്റ് ഹോൾ സ്പൈസസ് ഞാൻ മേടിക്കും. അവിടെ നിന്ന് എനിക്ക് ആ പാക്കറ്റ് ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അളവൊക്കെ കറക്റ്റാണ്, അല്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ക്ലോസ് ഇത്ര എടുക്കണം, സിനമൺ ഇത്ര എടുക്കണം, കാടമ ഇത്ര എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അളവ് പറയുമായിരുന്നു. ഞാൻ പക്ഷേ ഈ നാട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം മേടിച്ച് വന്ന് പൊട്ടിച്ച് അത് പൗഡറാക്കിയതിന് ശേഷം എനിക്ക് അതിൻ്റെ അളവ് മെഷർമെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ മെനക്കെടാറില്ല, ആ പാക്കറ്റ് അങ്ങനെ തന്നെ വാങ്ങിക്കും. പിന്നെ ഇതെന്തായി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ സിനമൺ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അവരിടുന്ന സാധനം, ആക്ച്വലി അത് സിനമൺ അല്ല, കാസിയ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതിപ്പോൾ കുറച്ച് നാളായുള്ളൂ ഞാനത് അറിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തിട്ട് ഒറിജിനൽ കാസിയ ഞാനത് തപ്പി അടക്കുമായിരുന്നു. ബൈ ചാൻസിനാണ് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ അവിടെ ശ്രീലങ്കൻ പവലിയനിൽ അവിടെ നിന്നാണ് കിട്ടിയത്, ഒറിജിനൽ സിനമൺ കിട്ടി. സിനമൺ നമുക്ക് കാണുമ്പോഴേ അറിയാം, ഇങ്ങനെ അതിങ്ങനെ ഉള്ളിൽ നോക്കുമ്പോൾ ഇങ്ങനെ റോള് റോളായിട്ട് ഇരിക്കുന്ന പോലെ കാണാൻ പറ്റും. അതുമല്ല ഭയങ്കര സോഫ്റ്റുമാണ്, മറ്റേ സിനമൺ സ്റ്റിക്ക് പോലെയല്ല, സിനമൺ അല്ല അത്, കാസിയ എന്നാണ് പറയുന്നത്, അതുപോലെയല്ല. ഇത് നല്ല സോഫ്റ്റാണ് സ്കിന്നൊക്കെ. ഇത് കാസിയ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒറിജിനൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ അതും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ബേ ലീവ്സ് ആഡ് ചെയ്യും ഇതിനകത്ത്. അതും കൂടി ഇട്ട് നല്ല ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടി പൊടിച്ചങ്ങ് വയ്ക്കും. അപ്പോൾ പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഗരം മസാല റെഡിയായി. പാക്കറ്റ് വാങ്ങിക്കൽ ഞാൻ നിർത്തി. പാക്കറ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് അത്ര ഗുണം തോന്നുന്നില്ല, ഒരു മണവും ഇല്ലാത്ത പോലെ തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അതാ ക്യാപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല ഗരം മസാലയുടെ മണം. നോർമൽ ചപ്പാത്തി പോലെ സോഫ്റ്റ് ഒന്നും അല്ല. പിന്നെ ഇത് ഉണ്ടാക്കിയാൽ അധികം ടൈം വെക്കാതെ തന്നെ കഴിക്കുകയും വേണം, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് തിന്നാൻ പറ്റൂല. പിന്നെന്താ, ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ച് കഴിക്കാൻ. റാഗി ചിലർക്ക് ഇഷ്ടമുണ്ടാവും, ഈ റാഗിയുടെ പുട്ട് ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ പുട്ട് ഉണ്ടാക്കിയിട്ടൊന്നും എനിക്കിഷ്ടമായില്ല സത്യം പറയാം. പക്ഷെ ഇതിൻ്റെ അങ്ങനെ ചോവയോ അങ്ങനെ ഒന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ടീം മറ്റതിൻ്റെ പോലെയുള്ള ഒരു സോഫ്റ്റ്നെസ് ഇല്ല. എനിക്കും സത്യം പറഞ്ഞത് കഴിക്കാനൊക്കെ ഇഷ്ടമല്ല, പിന്നെ ഞാൻ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുന്നതാണ്. നമ്മളെന്തായാലും വീക്കിലി വൺ ടൈം പുറത്തൊന്നും ഭക്ഷണം കഴിക്കില്ല, അത് കൂടാതെ വീക്കെൻഡ്സിൽ ചിക്കനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പഴമുടിയൊക്കെ കഴിച്ച് ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ നിൽക്കണം. അതുകൊണ്ട് എന്താ വന്നിരിക്കുന്നത്, നമ്മുടെ ഹെൽത്തി ചപ്പാത്തിയുടെ മിക്സിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്തതെന്നൊന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ്, എന്താണ് അതിന് പറയണത്, അയ്യോ പേര് കിട്ടില്ല, പേര് പറഞ്ഞു, റാഗി ബേക്കറിൻ്റെ ഹോൾ ഗ്രെയിൻ ആട്ടയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 5 kg പാക്കറ്റിൽ 2.5 അത് എടുക്കും. പിന്നെ റാഗി 1 packet എടുക്കും. അതേപോലെ നമുക്ക് ഗ്രീൻ ബാജ്ര, ഇത് ഇതിന് മലയാളത്തിൽ എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇത് ഞാൻ ഒരു 1 kg പാക്കറ്റാണ്, അതിലൊരു പകുതിയോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അതേപോലെ ഞാൻ ചട്ടിയിലിട്ടൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചു വെച്ചത്. പിന്നെ ഓട്സ്, അത് ഹോൾഡ് ഓട്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും, നമ്മളെ മറ്റേ ഗ്രീക്ക് ഓട്സ് അല്ല, അത് മറ്റത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതും ഞാൻ 1 kg പാക്കറ്റ് എടുത്ത് പൊടിച്ചു. അതായത് മൂന്ന് ഐറ്റംസ്, അതായത് നമ്മുടെ ഹോൾ ഗ്രൈൻഡ് ആട്ട, ബജ്ര, ദെൻ റാഗി, പിന്നെ ഓട്സ്, ഈ 4 items, നാല് ഐറ്റം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട്. ഇത് ഹെൽത്തി ആണ്, അതുകൊണ്ട് തന്നെ മറ്റേ ചപ്പാത്തി പോലെ സോഫ്റ്റ് ഒന്നുമല്ല കഴിക്കാൻ.
പക്ഷേ ഇപ്പം കളിക്കുന്നുണ്ട്, അത് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഞാനിതൊക്കെ. എന്താ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, അല്ല ഇപ്പോഴല്ല ഇപ്പോഴല്ല മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടാണ്. ഇതിലൊക്കെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ, കവതപ്പുല്ല് എന്ന് പറയുന്ന സാധനമാണ് ഇത്, കവതപ്പുല്ല് ബാർണി ആൻഡ് മിനിറ്റ്. പിന്നെ ഇത് നോക്കട്ടെ, ലിറ്റിൽ മിനിറ്റ്, ആ ലിറ്റിൽ മിനിറ്റ്, ചാമ എന്ന് പറയും, ലിറ്റിൽ മിനിറ്റ് ചാമ എന്ന് പറയുന്നതാണ്. പിന്നെ ഇത് ഫോക്സ് ടൈൽ, ഇത് നമ്മൾ ഈ തിന എന്ന് പറയുന്ന സാധനം, ഇത് മറ്റേ എന്താ ബേർഡ്സിനൊക്കെ ഇട്ട് കൊടുക്കണം കണ്ടിട്ടുണ്ട്, അതാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും കഴിച്ചാറെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇന്ന് ഇഡ്ഡലിക്ക് ആട്ടാനിട്ടപ്പം കാണിച്ചതല്ലേ, അത് ഞാൻ ഈ ബാജ്രയും പിന്നെ എന്താണ് ക്യുനോനോ അങ്ങനെ എന്തോ ആണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ, അത് കൂടിയിട്ടാണ് ഇട്ടത്. പക്ഷെ അത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു, എന്നുവെച്ചാൽ അരിക്ക് പകരം ആ സാധനം ഇട്ടിട്ട് ഉണ്ടാക്കണം. വൈറ്റ് ക്യുനോ അത് റദ്ദായിപ്പോയി കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനത് സപ്പോൾ ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നുണ്ട്, ഇത് നല്ല സൂപ്പറായിട്ട് പോകുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് കുറച്ചും കൂടെ വാങ്ങിച്ചിട്ട് ഞാനത് ഉണ്ടാക്കി നോക്കും. ഇപ്പോൾ കുറച്ച് ഹെൽപ്പി ആയിട്ട് യൂട്യൂബിലും പല ആളുകളൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇതൊക്കെ. ഇതൊക്കെ ഓരോ ദിവസങ്ങളിലായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരീക്ഷിക്കുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട കേട്ടോ, ഹെൽത്തി മീ പ്ലസ് ഹാപ്പി മീ ഹാപ്പി ഫാമിലി എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂന്നേ നമുക്ക്. അപ്പൊ ബൈ ബൈ കേട്ടോ. വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോയതുകൊണ്ടാണ് ഞാൻ വേഗം വോയിസ് ഓവർ കൊടുത്തങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ ഹോൾ ഗ്രെയിനിൻ്റെ അൽബേക്കറിൻ്റെ ഹോൾ ഗ്രെയിൻ ആട്ടയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 2.5 kg ഈ ബാജ്ര എന്ന് പറഞ്ഞ ഇതും ഒരു 1 kg ഹാഫ് ഒരു 500 g ഇടും. പിന്നെ അതേപോലെ ഓട്സ്, ദെൻ റാഗി, ഇത് ഇത്രയും സാധനങ്ങളാണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മില്ലറ്റിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കിയത്.
വേറെ മില്ലറ്റ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മില്ലറ്റ്സ് എല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ ഉപ്പുമാവ് ഉണ്ടാക്കുക, അതേപോലെ കേസരി ഉണ്ടാക്കുക, പിന്നെ അപ്പം വെള്ളയപ്പം ഉണ്ടാക്കില്ലേ അതിന് യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓരോ ദിവസങ്ങളിലായിട്ട് മാറി മാറി ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തു, അത് നല്ലതായിരുന്നു, നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നു. പിന്നെ എന്താ, കാണാൻ നമ്മുടെ മറ്റേ ഇഡ്ഡലി പോലെ ലുക്കൊന്നുമില്ല, വൈറ്റ് കളറല്ല, ഒരു ഗ്രീൻ കളറൊക്കെ ചേർന്ന പോലെ ഒരു കളറായിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും ചപ്പാത്തി പോലെയല്ല, നല്ല കഴിക്കാൻ പറ്റുന്നുണ്ട്. ലുക്ക് മാത്രമില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ഗുണവുമുണ്ട്, ടേസ്റ്റും ഉണ്ട്. അത് ടേസ്റ്റ് ചപ്പാത്തി പോലെ അല്ല കേട്ടോ. അത് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിക്കോ, ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടമായിട്ടുണ്ട്. എനിക്കിഷ്ടമായെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നല്ല സോഫ്റ്റും കഴിക്കാൻ പറ്റുന്നുണ്ട്. ചപ്പാത്തി നമുക്ക് കുറച്ച് ഹാർഡാണ്, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ.